Hey guys, welcome to Script Media. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇടയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യാം. സോ ഓക്കെ, സോ ഗായ്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതാ ഈ ജാക്ലിൻ ഫെർണാണ്ടസ് കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഈ സ്പീക്കറാണ്. ബോട്ടിൻ്റെ സ്റ്റോൺ 260 ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. സോ ഗായ്സ് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് പവർ ബട്ടൺ. തൊട്ടിപ്പുറത്ത് രണ്ടെണ്ണം ബാക്ക്വേർഡ് ഫോർവേഡ് ബട്ടണുമാണ്. ലോങ് പ്രസ് ചെയ്താലാണ് ബാക്കിലുള്ള സോങ്ങും ഫ്രണ്ടിലുള്ള സോങ്ങും പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഒന്ന് വോളിയം കൂട്ടാൻ അല്ലെങ്കിൽ ഒന്ന് വോളിയം കുറയ്ക്കാനുള്ളതാണ്. പിന്നെ ഇതാണ് പോസ് ആൻഡ് പ്ലേ ബട്ടൺ. പിന്നെ ഇവിടെ കാണാം യു എസ് ബി കേബിൾ കണക്ട് ചെയ്യുന്നതും പിന്നെ എസ് ഡി കാർഡ് കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള പോർട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയ ഒരു സംവിധാനമുണ്ട്. ഇങ്ങനെ അഴിക്കാൻ പറ്റുന്ന ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. പിന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു 1 ഇയർ വാറണ്ടിയുടെ ബിഗ് ബാൻഡ് ഫോട്ടോയുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവലാണ് കാണുന്നുണ്ട്. പിന്നെ നമുക്കൊരു യു എസ് ബി കേബിളും കൂടിയാണ്. ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ റിവ്യൂലേക്ക് നമുക്ക് കടക്കാം. ഇനി ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്യുക നമ്മുടെ ഫോണിലോട്ട്. അപ്പോൾ ഫോണിൽ ആദ്യം തന്നെ നമ്മുടെ വോളിയം ഹൈ ആക്കി വെച്ചിട്ട് പാട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്കൊരു മീഡിയം സൗണ്ടേ കേൾക്കുള്ളൂ. അപ്പോൾ പിന്നെ അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള നമ്മുടെ വോളിയം ബട്ടൺ കുറച്ചുനേരം ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് വോളിയം റൈസ് ആവും. അങ്ങനെയാണ് സൗണ്ട് നല്ല ഹൈ ലെവലിൽ കിട്ടുന്നത്. നമുക്ക് നല്ല മുഴങ്ങുന്ന ഒരു ശബ്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലോട്ടിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് പാട്ട് പിള്ളയാണ്. അപ്പോൾ നമ്മളെ നല്ല മുഴങ്ങുന്ന ശബ്ദം ഉണ്ടാകും. വെളിയിൽ പോയി നോക്കുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്. അത്രയും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഇതിങ്ങനെ ഈ മെയിനായി പിന്നെ നമുക്ക് റിവ്യൂ ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്ന ഇതിൻ്റെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം. നല്ല ഡിസൈനാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ക്യാമറ കാണുന്നുണ്ട്. ഒരു തൊപ്പി ചിറക് വെച്ച് പറക്കുന്ന തൊപ്പി ഷൂ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ഈ ഡിസൈൻ മാത്രമല്ല വേറെ ഡിസൈനിലുള്ളതും കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിലാണ് അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റിൽ അടുത്ത് വരുന്ന JBL ഒരു സംഭവം നമ്മുടെ ഫ്രണ്ട് ഒരാൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് അത്ര നന്നായിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2490 എന്നാണ്. പക്ഷെ നമുക്ക് ഓഫറിലായിട്ടിരിക്കുക. നമുക്ക് 1350 രൂപ ഫ്ലിപ്കാർട്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ പോരാ JBL സാധനം. അപ്പോൾ അത് മടുത്തു നിൽക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. നമ്മൾ പറഞ്ഞല്ലോ വിലേൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ താങ്ക് ഫോർ വാച്ചിങ്.